പഞ്ചരത്നങ്ങളിൽ മൂന്നുപേരുടെ വിവാഹമാണ് നാളെ രാവിലെ ഏഴ് നാൽപ്പത്തി അഞ്ചിന് കണ്ണൻ്റെ തിരുനടയിലായിരിക്കും പഞ്ചരത്നങ്ങളിൽ മൂന്നുപേരുടെ മാംഗല്യം നടക്കുക കൃഷ്ണഭക്തിയായ അമ്മ രമാദേവിയുടെ പ്രാർത്ഥന സാഫല്യമാവുകയാണ് ഒടുവിൽ ഗുരുവായൂർ അമ്പലമാണ് വിവാഹത്തിന് വേദിയാകുന്നത് അമ്മയും മക്കളും ഇന്നലെ വൈകിട്ടോടെ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഏപ്രിൽ ഇരുപത്തിയാറിന് നടത്താനിരുന്ന വിവാഹം കോവിഡ് വ്യാപനത്തിന്റെ പേരിൽ മാറ്റിവെക്കുകയായിരുന്നു വരന്മാർ വിദേശത്ത് കുടുങ്ങിയതോടെ വിവാഹം നീട്ടിവെക്കേണ്ടി വരികയുമായിരുന്നു ഒരുമിച്ച് പിറന്ന വാർത്തകളിൽ ഇടം നേടിയിരുന്ന പഞ്ചരത്നങ്ങളിൽ മൂന്ന് സഹോദരിമാരാണ് നാളെ വിവാഹിതരാകാൻ ഒരുങ്ങുന്നത് ഫാഷൻ ഡിസൈനറായ ഉത്രയെ മസ്കത്തിൽ ഹോട്ടൽ മാനേജറായ ആയൂർ സ്വദേശി കെ എസ് അജിത് കുമാറും മറുനാടൻ മലയാളിയുടെ സബ് എഡിറ്ററായ ഉത്തരയെ കോഴിക്കോട് സ്വദേശിയായ മാധ്യമ പ്രവർത്തകൻ കെ ബി മഹേഷ് കുമാറും അനസ്തീഷ്യ ടെക്നീഷ്യനായ ഉത്തമയും മസ്ക്കത്തിൽ അക്കൗണ്ടന്റായ വട്ടിയൂർക്കാവ് സ്വദേശി ജി വിനീതും താലിക്കിട്ടും ഇതിൽ ഉത്തര ജോലി ചെയ്യുന്നത് ഓൺലൈൻ മാധ്യമമായ മറനാടൻ മലയാളിയിലാണ് കൊച്ചി അമൃത മെഡിക്കൽ കോളേജിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായ ഉത്രേജയുടെ വിവാഹം പിന്നീടാകും നടക്കുക കുവൈത്തിൽ അനസ്തീഷ്യ ടെക്നീഷ്യനായ പത്തനംതിട്ട സ്വദേശി ടി ആർ ആകാശ് ഇനിയും നാട്ടിലെത്തിയിട്ടില്ല ഏകമകൻ ഉത്രജനാണ് കാരണവർ സ്ഥാനത്ത് നിന്ന് സഹോദരിമാരുടെ കൈപിടിച്ച് ഏൽപ്പിക്കുന്നത് പ്രേംകുമാർ രമാദേവി ദമ്പതികളുടെ മക്കളായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് വൃശ്ചിക മാസത്തിലെ നവംബർ പതിനെട്ടിനാണ് ഉത്രംനാളിൽ നിമിഷങ്ങളുടെ വ്യത്യാസത്തിൽ അഞ്ചു മക്കളും പിറന്നത് കേരളമേറെ ചർച്ച ചെയ്തതാണ് പഞ്ചരത്നങ്ങളുടെ കഥയും മക്കളുടെ ഒൻപതാം വയസ്സിലായിരുന്നു പ്രേംകുമാർ ജീവിതത്തോട് വിട പറഞ്ഞത് ൾ വിവാഹമണ്ഡപത്തിലെത്തുമ്പോൾ രമാദേവിയമ്മയ്ക്കും സന്തോഷത്തിന് നിമിഷമാണ് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടനും അമർത്തു